ബ്രില്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം നിറഞ്ഞ കുറേ ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു അഭിമാനത്തിന് മാറ്റു കൂട്ടുന്ന അല്ലെങ്കിൽ ആ അഭിമാനത്തിന് കാരണക്കാരായ നമ്മുടെ പ്രിയ വിദ്യാർത്ഥികൾ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ക്യാമ്പസിലുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ആഹിലാണ്. ആഹിലിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. എവിടെയാണ് മോന്റെ സ്ഥലം? കോഴിക്കോട് നിന്നാണ് വരുന്നത്. ഓക്കേ. പാലശ്ശേരിയാണ് നാട്. പക്ഷേ താമസിക്കുന്നത് ഈസ്റ്റിൽ കാൽപ്പാമ്പ് ഭാഗത്തേക്കാണ്. ഓക്കേ. ഇപ്പൊ വീട്ടിൽ ആരൊക്കെയാ? വീട്ടില് ഉപ്പണ്ട് ഉമ്മണ്ട്, പിന്നെ എനിക്ക് രണ്ടനിയന്മാരാണ്. ഒരാള് 9-ാം ക്ലാസ്സില്, ഒരാൾ 5-ാം ക്ലാസ്സില്. ഓക്കെ. അപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ നീറ്റ് ടോപ്പർ ആയിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ മോന്റെ സ്കോർ എന്ന് പറയുന്നത് 710. അപ്പം വളരെ നല്ലൊരു സ്കോർ ആണ് അല്ലേ. ഈ പറയുന്ന നമ്മുടെ 720 എന്ന് പറയുന്ന നമ്മുടെ ഡ്രീം സ്കോറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്കോർ ആണ് 710 എന്ന് പറയുന്നത്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് വരുമ്പോഴത്തേക്കും 207 ആണ് വരുന്നത്. അപ്പം ആഗ്രഹിച്ച ഒരു കോളേജിലേക്കൊക്കെ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടും അല്ലേ. എന്ത് തോന്നുന്നു പോലെ നമ്മുടെ സ്കോർ വന്നപ്പോ? ശരിക്കും വളരെ സന്തോഷമാണ്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ എഴുതിയപ്പം എനിക്ക് അത്രയും മാർക്കിൽ എത്താൻ പറ്റില്ല. അന്ന് എൻ്റെ ഉമ്മപ്പയും അന്നൊരു വിഷമമുണ്ടായിരുന്നു, നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ് അടുത്ത വർഷം ഞാൻ ക്രാക്ക് ചെയ്തിട്ട് അവരുടെ മുഖത്ത് ഇതിൽ 2.5 പുഞ്ചിരി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അത് സാധിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മോൻ പറഞ്ഞു, മോൻ കഴിഞ്ഞ വർഷം എഴുതിയിരുന്നു. അപ്പം ബ്രില്യന്റിന്റെ ഏത് പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു എന്നും കൂടെ പറയാമോ? ഇല്ലായിരുന്നു, ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ ബ്രില്യന്റ് എഴുതിയിരുന്നു. അന്ന് BTS ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 2-3 എക്സാം മാത്രമേ എഴുതി. പിന്നെ അപ്പോഴാണ് ബ്രില്യന്റിനെ കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങിയത്. പിന്നെ സെക്കൻഡ് ടൈമിലാണ് ഞാൻ റിപ്പീറ്റ് കോഴ്സിലേക്ക് June 15 ഫസ്റ്റ് ബാച്ച് തന്നെ വന്നത്. ഞാൻ R3 പഠിച്ചത്, ഡി ബ്ലോക്കിൽ തന്നെ. എന്റെ ഡയറക്ടർ സ്റ്റീഫൻ സാറും കോർഡിനേറ്റർ ജോഫ് സാറായിരുന്നു. പിന്നെ ക്ലാസ് ടീച്ചർ റോസ്മി CB ആയിരുന്നു. അവരൊക്കെ എന്നെ കുറെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആദ്യം എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അപ്പൊ അത് എന്നെ പുഷ് ചെയ്യാനും ആ ഒരു 700 മുകളിലോട്ട് എത്തിക്കാനും അവർ എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന ഒരു വർഷം ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിരുന്നോ? അത് ശരിക്കും ഞാൻ വിചാരിച്ചില്ല എനിക്ക് അങ്ങനെ പഠിച്ചത്ര എത്താൻ പറ്റുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി, കറക്റ്റ് എൻവയോൺമെന്റും കറക്റ്റ് കോമ്പറ്റീഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ പഠിച്ചെടുക്കാം. അതെനിക്ക് ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്. കാരണം ഹോസ്റ്റൽ സൗകര്യം ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും റെഫറൻസ് ഫെസിലിറ്റി ആണെങ്കിലും ഒക്കെ പ്ലസന്റ് എൻവയോൺമെന്റും കറക്റ്റ് മൈൻഡ് സെറ്റിൽ ഇരിക്കാൻ പറ്റിയ ഒരു എൻവയോൺമെന്റ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. പിന്നെ എൻട്രൻസ് നീറ്റ് പോലത്തെ അത്രയും കോമ്പറ്റീറ്റീവ് ആയ എക്സാമിന്റെ ആ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഇവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ കേരളത്തിലെ ഏറ്റവും ബ്രില്യൻ്റ് മൈൻഡ്സ് വരുന്നത് ഇവിടെയാണ് കൊണ്ട് ആ ഒരു ലെവൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലന്റ് ആയിട്ടുള്ള ആൾക്കാരോടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് നീറ്റ് എന്ന് പറയുന്ന എക്സാമിലേക്ക്, അതായത് നമ്മുടെ റിയൽ നീറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു സ്ട്രെസ് ഫ്രീ ആക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് മോഡൽ ടൈമിലൊക്കെ വന്ന നീറ്റിനേക്കാളും കുറച്ചും കൂടി ലെവൽ അബവ് ആയിരുന്നു. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പം നീറ്റിലേക്ക് എത്തുമ്പം വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റും. എനിക്ക് സമയം നല്ല ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ടഫ് ക്വസ്റ്റ്യൻസ് ആ ഒരു ടൈം ലിമിറ്റിൽ നമുക്ക് 10 മിനിറ്റ് കുറച്ചാണല്ലോ വരുന്നത്. അപ്പം ആ ഒരു ടൈം ലിമിറ്റിൽ ചെയ്ത് വരുന്നതിനെ കൊണ്ട് അന്ന് അത് ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് നല്ലോണം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു നല്ലൊരു മോഡൽ എക്സാംസ് ആണ് ശരിക്കും പറഞ്ഞാല് ബ്രില്യന്റിനെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കണം. ഓക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം എടുത്ത ഒരു ചിട്ടയായ പരിശീലനം എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ. കാരണം നമുക്ക് അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഒരു വർഷത്തിലായിരിക്കും. അപ്പം ഈ പറയുന്ന പോലെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ടെൻഷനാണ്, കിട്ടുവോ കിട്ടുവോ. അപ്പം ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല സ്ട്രെസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് മാനേജ് ചെയ്തേരുന്നത് പറയാം?
ശരിക്കും ലാസ്റ്റിലേക്ക് എന്റെ മാർക്ക് വളരെ കോൺസ്റ്റന്റ് ആയിട്ട് പോയിരുന്നു. അത് നല്ലൊരു കാര്യമാണെങ്കിലും ഞാൻ വിചാരിച്ച് എന്റെ ഒരു ഡ്രീം കോളേജ് ഇപ്പോഴും എയിംസിലേക്കോ അല്ലെ ജിമ്മറിലേക്കോ എത്താനായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ സ്റ്റക്ക് ആയി പോയാൽ എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ശരിക്കും നല്ല സപ്പോർട്ട് തന്നത് കോർഡിനേറ്റർ പ്രദീപ് സാറും പിന്നെ മായാറാണി മിസ് സാറും. അവരെ അടുത്ത് ഞാൻ പോയി സംസാരിക്കുകയായിരുന്നു. അവര് ശരിക്കും പറഞ്ഞ മായാറാണി മിസ് പോയിന്റ്സ് പറഞ്ഞു തരുമ്പോൾ പ്രദീപ് സാർ അതിലും വലിയ മോട്ടിവേഷൻ തന്നെ ശരിക്കും മുന്നോട്ട് കൊണ്ടുവരുന്നത്. അവരെ ശരിക്കും അവരെ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. പ്രദീപ് സാറിന് നിനക്ക് കിട്ടുവടാ ഡൽഹിയിലൊക്കെ സീറ്റ് നിനക്ക് ഉറപ്പിച്ചിട്ടെന്നൊക്കെ പറഞ്ഞ് ഉള്ള സന്തോഷത്തിലാണ് ഞാൻ ശരിക്കും എക്സാം എഴുതാൻ പോയത്. അവിടുന്ന് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവര് പറഞ്ഞ വാക്കുകൾ എനിക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. എക്സാം എഴുതുന്ന സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു മാർക്ക് കിട്ടുന്നുള്ളത്. അപ്പോ ഞാൻ വീട്ടിലെത്തിയപ്പോൾ നല്ല മാർക്ക് കിട്ടിയുള്ളത് കീ വെച്ച് നോക്കിയപ്പോ മനസ്സിലായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. അപ്പം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്ന ബ്രില്യൻ ടീം, അതുപോലെ തന്നെ ഒപ്പത്തിനൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്ന ഫാമിലി അല്ലേ, എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷം അല്ലേ. ആൻഡ് പേഴ്സണലി നോക്കുമ്പോഴത്തേക്കും നമുക്കും വളരെയധികം സന്തോശം അല്ലേ. ഫാമിലിയില് ശരിക്കും ഉമ്മ ഉപ്പയൊക്കെ ഇപ്പോൾ എല്ലാ ഞാൻ സംടൈംസ് വിളിച്ച് കരയലുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ സമയത്തൊന്നും എനിക്ക് കറക്റ്റ് പഠിക്കേണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായില്ല. ഒരു 4 months ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി പഠിച്ചാലേ നമുക്ക് ഇറ്റലി നല്ല മാർക്കിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്നെ സഹായിച്ചാണ് എൻ്റെ മദറിന്റെ ഫാദർ, ഗ്രാൻഡ് ഫാദറും പിന്നെ ഗ്രാൻഡ് മദറും ഒക്കെ. അവരൊക്കെ ഇടയ്ക്ക് ഞാൻ വിളിക്കാണ്ടായിരുന്നു. അപ്പം വളരെ വിശ്വാസം തരുന്ന വ്യക്തികളാണ് എൻ്റെ ഇവിടെ ഉള്ളൊരു സമയത്ത്. അതെ, നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വലുതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറയുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കുന്ന ആ ഒരു ചെറിയൊരു മോട്ടിവേഷൻ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഭയങ്കര ചെറുതായിരിക്കും, പക്ഷെ അതുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ മതിയാവും. അപ്പം അതുപോലത്തെ നിറയെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഇവിടെ ബ്രില്യന്റ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ മോനെ, ഇവിടുത്തെ എന്ത് ഫെസിലിറ്റി ആണ് മോൻ ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ റഫറൻസ് ഫെസിലിറ്റി ആണ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ്. ആദ്യ സമയത്ത് ജനുവരി വരെ ഞാൻ റഫറൻസിലായിരുന്നു അധിക ദിവസം ഒരിക്കല്. അത് കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ട് പ്രിപ്പറേഷന് ഒരു മാസം ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ ഫൈനൽ മോഡൽ എക്സാംസിന് എഴുതുന്നതായിരുന്നു. അപ്പോൾ രാത്രി 11 o'clock 10:30 വരെ ഒക്കെ ഇരിക്കാൻ സമ്മതിക്കുമ്പോൾ ആ ഒരു സൈലൻസിൽ ഇരുന്ന് പഠിക്കാൻ നല്ല സുഖമായിരുന്നു. പിന്നെ ഇവിടുത്തെ റെഫറൻസ് ലൈബ്രറിയും ഡൗട്ട് ക്ലിയറൻസും ടോപ്പ് നോച്ച് ആണ്. കാരണം ഇവിടുത്തെ കുറേ ബുക്കുകൾ ഞാൻ ചെയ്ത് തീർത്തിട്ടില്ലെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. യെസ്, അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ തരത്തിലുമുള്ള ടോപ്പ് ഫെസിലിറ്റീസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫലം കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം മോനെ, ഇനിയിപ്പം നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരും ഇപ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അതുപോലെ തന്നെ വീണ്ടും മീറ്റ് എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ചിലപ്പം അങ്ങനെയുള്ള എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ടിപ്പുകളോ അല്ലെങ്കിൽ ഒരു ഉപദേശമോ ഒരു ചേട്ടൻ എന്നുള്ള നിലയിൽ? ഒരു കാര്യം ശരിക്കും നമുക്ക് മീറ്റിന് പറയാൻ പറ്റുള്ളൂ, കാരണം ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമാണ്. അപ്പോൾ ആ ഒരു ഇത് ക്രാക്ക് ചെയ്താലേ എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നല്ല, പക്ഷേ MBBS ആഗ്രഹമുള്ളവർ ഇത് ക്രാക്ക് ചെയ്യാനുള്ള കറക്റ്റ് മൈൻഡ് സെറ്റിൽ ഇരിക്കണം എന്നാണ് എപ്പോഴും പറയാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ആ ഒരു മൈൻഡ് സെറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. കാരണം ഞാനെപ്പോഴും വൈകുന്നേരം ക്ലാസ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കുളിച്ചെല്ലാം റെഡിയായിട്ട് പഠിക്കാനിരിക്കുമായിരുന്നു. എത്ര മൂഡ് ഓഫ് ആണെങ്കിലും ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. മനസ്സിലൊന്നും കയറിയില്ലെങ്കിലും ബുക്കുമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുമ്പം നമുക്ക് പിന്നെ പഠിക്കാനുള്ള മൂഡ് താനേ വരും. അപ്പം അങ്ങനെ പഠിച്ച് പഠിച്ചാണ് നമ്മൾ ശരിക്കും ഫൈനൽ സ്റ്റെപ്പിലേക്ക് പോകേണ്ടത്, അതായത് മോഡൽ എക്സാംസിലേക്ക്. മോഡൽ എക്സാംസിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ടെൻഷൻ ഉണ്ടാവും ഉറപ്പായിട്ടും, കാരണം ടെൻഷൻ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. സ്ട്രെസ്സിൻ്റെ മെയിൻ സ്ട്രെസ്സും ടെൻഷനും മെയിൻ ഭാഗമാണ് നീറ്റ് പ്രിപ്പറേഷൻ്റെ. അപ്പോൾ അവിടെ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന ഷോർട്ട് നോട്ട്സ്
പിന്നെ മോഡൽ എക്സാംസിൽ നമ്മൾ മേക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് വളരെ ചെറുതായിരിക്കും, പക്ഷെ അത് നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. കാരണം എക്സാം ഹാളിൽ പോകുമ്പോൾ ആ മിസ്റ്റേക്സ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സെറ്റ് ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ഓർത്ത് വെച്ച് മിസ്റ്റേക്സ് നമ്മൾ വേണേൽ സ്റ്റിക്കി നോട്ട്സിൽ എഴുതിയിട്ട് ഒട്ടിച്ച് വെക്കാം, അങ്ങനെ ചെയ്ത് പഠിച്ചതിനെ. അപ്പം മിസ്റ്റേക്സ് അറിഞ്ഞ് വെക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, കാരണം അവിടെയാണ് സാധാരണ എല്ലാവരും ടെൻഷൻ അടിച്ച് തെറ്റ് വരുത്തത്. പിന്നെ ഷോർട്ട് നോട്ട്സ് ഫൈനൽ സ്റ്റെപ്പിൽ, ഇത് മൂന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ച് വന്നാൽ ഉറപ്പായിട്ടും കിട്ടി ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മോനെ ഏറ്റവും സ്നേഹത്തോടുകൂടി മോൻ്റെ ഈ ഒരു വർഷത്തെ മോൻ്റെ അധ്വാനത്തെ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ മോൻ്റെ ആഗ്രഹിച്ചൊരു സ്കോർ, അതുപോലെ ഒരു ആഗ്രഹിച്ച ഒരു സ്ഥലം അല്ലേ, ഒരു ആഗ്രഹിച്ച ക്യാമ്പസ് അതിലേക്ക് എത്തുകയാണ്. അപ്പം വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്. കാരണം മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നല്ല ഒരു ഡോക്ടർ എന്നുള്ളൊരു പേര് എടുത്ത് വീണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു പുഞ്ചിരി വിടർത്താനായിട്ട് മോന് സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.